നമസ്കാരം. മദ്യലഹരിയിൽ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയായിരുന്ന മകൻ വിപിൻ ദാസിന്റെ അറസ്റ്റ് പൂവാർ പോലീസ് രേഖപ്പെടുത്തി. രാത്രി വൈകി ഇയാളെ കോടതിയിൽ ഹാജരാക്കി. നെയ്യാറ്റിൻകര പരേതനായ പാലയ്യന്റെ ഭാര്യയും റിട്ടയർഡ് അധ്യാപികയുമായ ഓമനയാണ് മരിച്ചത്. ബന്ധുക്കൾക്ക് തോന്നിയ സംശയമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. 16 വയസ്സിൽ സൈനിക സേവനത്തിൽ പ്രവേശിച്ച വിപിൻ ദാസ് 3 വർഷം മുൻപ് വിരമിച്ചിരുന്നു. അന്നു മുതൽ അമ്മയ്ക്കൊപ്പമാണ് താമസം. വിവാഹം താമസിച്ചതിന് കാരണം അമ്മയാണെന്ന് വിപിൻ ദാസ് വിശ്വസിച്ചു. ഇതാണ് പക തോന്നാനുള്ള കാരണമായി പോലീസ് പറയുന്നത്. അമിത മദ്യപാനിയായ ഇയാൾ വീട്ടിൽ സുഹൃത്തുക്കൾക്ക് മദ്യസൽക്കാരം നടത്തുക പതിവായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവ ദിവസം അമ്മയുടെ കഴുത്ത് ഞെരിച്ച പ്രതി അലറിക്കരിഞ്ഞ അവരുടെ വായ അടച്ചുപിടിച്ചതായി പോലീസ് അറിയിച്ചു. നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി മരണം ഉറപ്പിച്ചു. പിന്നീട് വീടിന് പുറത്ത് പൈപ്പിന്റെ ചുവട്ടിൽ മൃതദേഹം കിടത്തുകയും മുഖത്തുണ്ടായിരുന്ന രക്തക്കറ കഴുകിക്കളയുകയും ചെയ്തു. സ്വാഭാവിക മരണമെന്ന് കാട്ടി സുഹൃത്തുക്കളെ വിളിച്ച് വരുത്തിയെങ്കിലും രംഗം പന്തിയില്ലെന്ന് കണ്ട സുഹൃത്തുക്കൾ മടങ്ങിപ്പോയി. അമ്മയുടെ മൃതദേഹം ഒറ്റയ്ക്ക് സംസ്കരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വിപിൻ ദാസിനെ കസ്റ്റഡിയിലെടുത്തത്. സ്വാഭാവിക മരണമാണെന്നും ബന്ധുക്കൾ സഹകരിക്കാത്തതിനെ തുടർന്നാണ് മൃതദേഹം ഒറ്റയ്ക്ക് മറവ് ചെയ്യാൻ ശ്രമിച്ചതെന്നുമാണ് വിപിന്റെ മൊഴി. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. റൂറൽ SP മധുവിന്റെ മേൽനോട്ടത്തിൽ നെയ്യാറ്റിൻകര DYSP എസ് അനിൽകുമാർ, പൂവാർ CI SB പ്രവീൺ, SI മാരായ സന്തോഷ് കുമാർ, സാബു, നെൽസൺ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക്, വിഷ്ണുന്ത്യ.